സംസ്ഥാനത്ത് ആദ്യമായി ഡെൽറ്റ പ്ലസ് വകഭേദം റിപ്പോർട്ട് ചെയ്ത പത്തനംതിട്ടയിൽ കൂടുതൽ പരിശോധനാ നടപടികൾ ആരംഭിച്ചു. രോഗം സ്ഥിരീകരിച്ച കടപ്ര പഞ്ചായത്തിൽ പ്രത്യേക മെഡിക്കൽ ടീം സന്ദർശനം നടത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കോവിഡിന് പിന്നാലെ സംസ്ഥാനത്ത് ആദ്യമായി ഡെൽറ്റ പ്ലസ് വകഭേദവും കൂടി പത്തനംതിട്ടയിൽ കണ്ടെത്തിയതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. രോഗം റിപ്പോർട്ട് ചെയ്ത കടപ്ര പഞ്ചായത്തിൽ കൂടുതൽ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. കോളനികൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ കൂടുതലും. റാൻഡം രീതിയിലുള്ള RT-PCR പരിശോധന നാളെ തുടങ്ങും. കോവിഡ് രോഗലക്ഷണമുള്ളവരെയും രോഗബാധിതരായവരെയുമാണ് ആദ്യം പരിശോധനയ്ക്ക് വിധേയരാക്കുക. ഇവരുടെ സ്രവ സാമ്പിളുകൾ കൂടി ജീനോമിക് പരിശോധനയ്ക്കായി ഡൽഹിയിലേക്ക് അയക്കും. ഓൾട്ടർനേറ്റ് നമ്മളിപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നാളെ വളരെ ഊർജിതമായിട്ട് RT-PCR ടെസ്റ്റിങ്ങിൻ്റെ ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇന്ന് കോൺടാക്ട് ട്രേസിംഗ് നടക്കുന്നു. ജാഗ്രത കൂടുതലായിട്ട് പുലർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്പ്രെഡ് വീണ്ടും കൂടുതലാണ് സാധ്യതയുണ്ട്. കേസുകൾ കുറഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലയിൽ വരും ദിവസം പ്രത്യേക മെഡിക്കൽ ടീം സന്ദർശനം നടത്തും. കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രദേശം ഏർപ്പെടുത്തിയതായി ജില്ലാ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെ ഞങ്ങൾ കൂടുതൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കണ്ടെയ്ൻമെന്റ് സോൺ തീരുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കേസ് വന്നുകൊണ്ട് പിന്നെ അത് കണ്ടെയ്ൻമെന്റ് സോൺ തുടരാനാണ് സാധ്യത. നിലവിൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽപ്പെട്ട ചിലയിടങ്ങളിൽ TPR നിരക്ക് ഉയർന്നു നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച സാഹചര്യം വിലയിരുത്താനും ആരോഗ്യവകുപ്പ് യോഗം ചേരും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.